ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് സ്നേഹ. ഇന്ന് നമ്മൾ കേരളത്തിലെ കൃഷിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒപ്പം കാർഷിക സ്ഥാപനങ്ങളെ കുറിച്ചും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം. കേരളത്തിലെ കൃഷിയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇതിൽ ആദ്യത്തെ ചോദ്യം, കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയെന്നാണ്. ഏതൊക്കെയാണ് ആ ജില്ലകൾ? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കൈപ്പാട് പാടങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കൈപ്പാട് പാടങ്ങളിലെ കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത നെല്ലിനമാണ് ഏഴോ. കൈപ്പാട് പാടങ്ങളിലെ കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത നെല്ലിനമാണ് ഏഴോ. ഹിപ്പാലസ് കാറ്റുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ തെക്കു പടിഞ്ഞാറന്നാണ്. ഹിപ്പാലസ് കാറ്റുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ തെക്കു പടിഞ്ഞാറന്നാണ്. കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട്. എങ്കിൽ ഏറ്റവും കൂടുതൽ തേയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതായിരിക്കും? ഇടുക്കി. ഏറ്റവും കൂടുതൽ തേയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്പാടങ്ങൾ കോൾനിലങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽപ്പാടങ്ങൾ കോൾനിലങ്ങളാണ്. കോൾനിലങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകളാണ് തൃശൂർ, മലപ്പുറം. കോൾനിലങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലകളാണ് തൃശൂർ, മലപ്പുറം. ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല ഏതാ? തിരുവാതിര ഞാറ്റുവേല. ഏറ്റവും ദൈർഘ്യം കൂടിയ ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല. മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പിന്റെ കാലം ഡിസംബർ മുതൽ ജനുവരി വരെയാണ്. മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് കാലം ഡിസംബർ ജനുവരിയാണ്. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്തുൽപാദനത്തിലാണ് പ്രസിദ്ധി അർജിച്ചിട്ടുള്ളത്? കൈതച്ചക്ക. എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം കൈതച്ചക്ക ഉൽപാദനത്തിലാണ് പ്രസിദ്ധി അർജിച്ചിട്ടുള്ളത്. അടയ്ക്ക ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. അടയ്ക്ക ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കാറ്റുവീഴ്ച ഏത് വിളയെയാണ് ബാധിക്കുന്നത്? തെങ്ങ്. കാറ്റുവീഴ്ച തെങ്ങ് വിളയെയാണ് ബാധിക്കുന്നത്. കേരളത്തിൽ പരീക്ഷണാർത്ഥം റബ്ബർ കൃഷി തുടങ്ങിയത് താമരശ്ശേരിയിലാണ്. കേരളത്തിൽ പരീക്ഷണാർത്ഥം റബ്ബർ കൃഷി തുടങ്ങിയത് താമരശ്ശേരിയിലാണ്. നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിളയാണ് തെങ്ങ്. എങ്കിൽ ധാന്യവിള അത് നെല്ലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ധാന്യവിള നെല്ല്. ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായി വയനാട്ടിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച കൃഷിയാണ് കാപ്പി. ഇംഗ്ലീഷ് പട്ടാളത്തിന് ജോലി നൽകാനായി വയനാട്ടിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച കൃഷിയാണ് കാപ്പി. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. എങ്കിൽ കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാ? പാലക്കാട്. പാലക്കാട് ജില്ലയിൽ മാത്രമാണ് പരുത്തി കൃഷി നടക്കുന്നത്. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏതാ? റബ്ബർ. കേരളത്തിലെ പ്രധാന നാണ്യവിള റബ്ബറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാ? തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷികാവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര. വയനാട് ജില്ലയുടെ പരമ്പരാഗത സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധകശാല, ജീരകശാല. വയനാട് ജില്ലയുടെ പരമ്പരാഗത സുഗന്ധ നെല്ലിനമാണ് ഗന്ധകശാല, ജീരകശാല. കേരളത്തിലെ കോൾനിലം ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിൽ. കേരളത്തിലെ കോൾനിലം തൃശൂർ ജില്ലയിലാണുള്ളത്. തിരുവാതിര ഞാറ്റുവേല ഏത് മാസത്തിലാ? മിഥുനം. തിരുവാതിര ഞാറ്റുവേല നടത്തുന്നത് മിഥുനം മാസത്തിലാണ്.
പൊക്കാളി ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. പൊക്കാളി എന്നത് നെല്ല് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാലക്കാടൻ മട്ട നെല്ല് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പാലക്കാടൻ മട്ട ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയോ? കൊല്ലം. കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം. പുഞ്ചകൃഷി ആരംഭിക്കുന്ന മാസമാണ് വൃശ്ചികം ധനു മാസം. വൃശ്ചികം ധനു മാസങ്ങളിലാണ് പുഞ്ചകൃഷി ആരംഭിക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ടത് കുരുമുളകിനെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാ? വയനാട് ജില്ലയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമം ഉടുമ്പന്നൂരാണ്. അത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമം ഉടുമ്പന്നൂരാണ്. മാഹാളി രോഗം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? കവുങ്ങ്. കവുങ്ങ് എന്ന കാർഷിക വിളയെയാണ് മാഹാളി രോഗം ബാധിക്കുന്നത്. വിരിപ്പൂ കൃഷി കൊയ്യുന്നത് കന്നിമാസത്തിലാണ്. വിരിപ്പൂ കൃഷി കൊയ്യുന്നത് കന്നിമാസത്തിലാണ്. കശുമാവ് കൃഷിക്ക് അനുയോജ്യ മണ്ണിനം ലാറ്ററേറ്റ് ആണ്. കശുമാവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ലാറ്ററേറ്റ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി വയനാട്. ഇടുക്കി വയനാട് ജില്ലകളിലാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ റബ്ബർ കൃഷി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് റബ്ബർ കൃഷി ഏറ്റവും കുറവുള്ളത്. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ പൂപ്പലി പുഷ്പ ഫല പ്രദർശനം സംഘടിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. കേരള കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ പൂപ്പൊലി പുഷ്പഫല പ്രദർശനം സംഘടിപ്പിക്കുന്നത് വയനാട് ജില്ലയിലാണ്. സ്ഥലം വരുന്നത് അമ്പലവയലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററേറ്റ് ആണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററേറ്റ് ആണ്. കശുമാവ് തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ്. കശുമാവ് തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കാസർഗോഡാണ്. ഏത് കാർഷിക വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? കുരുമുളക്. കുരുമുളക് എന്ന കാർഷിക വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നതും ഇപ്പോൾ കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെടുന്നതുമായ പ്രദേശമാണ് നാഞ്ചിനാട്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നതും ഇപ്പോ കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെടുന്നതുമാണ് പ്രദേശമാണ് നാഞ്ചിനാട്. നാളികേര ജൈവ ഉദ്യാനം കുറ്റ്യാടിയിലാണ്. നാളികേര ജൈവ ഉദ്യാനം എവിടെയാണ്? കുറ്റ്യാടി. മംഗള ഏത് കാർഷിക വിളയുടെ ഇനമാണ്? കവുങ്ങ്. കവുങ്ങ് എന്ന കാർഷിക വിളയുടെ ഇനമാണ് മംഗള. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം? മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമം മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിന്റെ നെല്ലറയോ? കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ കുട്ടനാടാണ്. കേരളത്തിനെ നെല്ലറ എന്ന് വിശേഷിപ്പിച്ച ജില്ല ഏതാ? പാലക്കാട്. കേരളത്തിനെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. എങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാ? ഏലം.
സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. ലോകത്ത് ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കരയിനം കുരുമുളകാണ് പന്നിയൂർ ഒന്ന്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവിനെയാണ്. മണ്ടരി ഏത് വിളയാണ് ബാധിക്കുന്നത്? തെങ്ങ്. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് പുച്ചടി ഇടുക്കി ജില്ലയിലാണ്. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് എന്നിവ ഏതിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നെല്ല്. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. ഭൗമസൂചക പദവി ലഭിച്ച കേരളത്തിലെ നെല്ലിനമാണ് നവര. വെള്ളക്കെട്ടിനെയും അമ്ലതയെയും അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് പൊക്കാളി. നെല്ലുൽപാദനത്തിൽ പാലക്കാടിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. പടുവം എന്നറിയപ്പെടുന്ന നെൽവയലുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ, വാഴപ്പഴം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ കോൾനിലങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തൃശൂർ. പുഞ്ചകൃഷിയുടെ സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. വിരിപ്പ്, മുണ്ടകൻ സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട്. നെൽകൃഷിക്ക് വേണ്ട താപനില എത്രയാ? 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. കോൾപാടങ്ങളിൽ നടത്തുന്ന നെൽകൃഷിയാണ് പൊക്കാളി കൃഷി. വിരിപ്പ് കൃഷിയുടെ വിളയിറക്കൽ കാലം എപ്പോഴാ? ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഒന്നാം വിള എന്നറിയപ്പെടുന്ന നെൽകൃഷിയാണ് വിരിപ്പ്. അത് ഒരു ശരത്കാല വിളയാണ്. രണ്ടാം വിള എന്നറിയപ്പെടുന്ന നെൽകൃഷി ഏതാ? മുണ്ടകൻ. അതൊരു ശീതകാല വിളയാണ്. വിരിപ്പ് കൃഷിയുടെ വിളവെടുപ്പ് കാലം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. വൈറ്റ് സ്റ്റെംബോറർ ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ്? കാപ്പി. മൊഹിദാനഗർ ഏത് വിളയുടെ ഇനമാണ്? കവുങ്ങ്. അടയ്ക്കാന്നും പറയാം. കേരളത്തിന്റെ തനതായ പശുവിനം വെച്ചൂരാണ്. എള്ളു കൃഷിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശമാണ് ഓണാട്ടുകര. മുണ്ടകൻ കൃഷിയുടെ വിളയിറക്കൽ കാലം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് കാലോ? ഡിസംബർ, ജനുവരി മാസങ്ങളിൽ. വിളയിറക്കൽ കാലം ഓഗസ്റ്റ് സെപ്റ്റംബറിലാണെങ്കിൽ വിളവെടുപ്പ് കാലം വരുന്നത് ഡിസംബർ, ജനുവരിയിലാണ്. വേനൽക്കാല വിള എന്നറിയപ്പെടുന്ന നെൽകൃഷിക്കാലം ഏതാണ്? പുഞ്ച. മൂന്നാം വിളയാണത്. പുഞ്ചകൃഷിയുടെ വിളയിറക്കൽ കാലം ഡിസംബർ, ജനുവരി മാസത്തിലാണ്. വിളവെടുപ്പ് കാലം വരുന്നത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ.
പുഞ്ചകൃഷിയുടെ വിളയിറക്കൽ കാലം ഡിസംബർ ജനുവരിയിലും വിളവെടുപ്പ് കാലം വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. അടുത്തത് കാർഷിക സ്ഥാപനങ്ങളെ കുറിച്ച് നോക്കാം. പൗൾട്രി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ വരുന്നത്? തിരുവനന്തപുരം. പൗൾട്രി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം കവടിയാർ, തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ കവടിയാറാണ്. 1964 സിരിമാവോ ശാസ്ത്രി ഉടമ്പടി പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലമാണ് പുനലൂർ. 1964 സിരിമാവോ ശാസ്ത്രി ഉടമ്പടി പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനായി റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലമാണ് പുനലൂർ. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരം. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം ജില്ലയിലെ പട്ടം. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പട്ടം. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. എങ്കിൽ ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനോ? അങ്കമാലി. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം അതും കോട്ടയം തന്നെയാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനവും കോട്ടയമാണ്. മാർക്കറ്റ് ഫ്രെഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കയർ ബോർഡിന്റെ ആസ്ഥാനം അതും കൊച്ചി തന്നെയാണ്. മാർക്കറ്റ് ഫ്രെഡിന്റെയും കയർ ബോർഡിന്റെയും ആസ്ഥാനം വരുന്നത് കൊച്ചി തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലമാണ്. കേരള സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം വെള്ളയമ്പലം. കേരളത്തിലെ ഏലം ബോർഡിന്റെ ആസ്ഥാനം എറണാകുളമാണ്. കേരളത്തിലെ ഏലം ബോർഡിന്റെ ആസ്ഥാനം എറണാകുളമാണ്. സ്പൈസസ് ബോർഡ് ആസ്ഥാനമായ സുഗന്ധഭവൻ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം. സ്പൈസസ് ബോർഡ് ആസ്ഥാനമായ സുഗന്ധഭവൻ എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്താണ്. കേരഫെഡിന്റെ ആസ്ഥാനവും തിരുവനന്തപുരം ജില്ലയിൽ. കേരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് ഒളവണ്ണ. മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഒളവണ്ണ, കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ എന്ന സ്ഥലം. ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് എവിടെയാണ്? ആറ്റിങ്ങൽ. ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് എവിടെയാണ്? ആറ്റിങ്ങൽ. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ പ്രൈസസ് ബോർഡിന്റെ ആസ്ഥാനവും അതും തിരുവനന്തപുരം തന്നെയാണ്. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ പ്രൈസസ് ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണിയാണ്. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണിയാണ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ആസ്ഥാനം വരുന്നത് പുനലൂരാണ്. കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ആസ്ഥാനം വരുന്നത് പുനലൂരാണ്. കാർഷിക സ്ഥാപനങ്ങൾ കഴിഞ്ഞു. അടുത്തത് നമുക്ക് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കൽ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മങ്കൊമ്പ് ആലപ്പുഴ ജില്ലയിൽ, കായംകുളം ആലപ്പുഴ ജില്ലയിൽ, വൈറ്റില എറണാകുളം ജില്ലയിൽ, പട്ടാമ്പി പാലക്കാട് ജില്ലയിൽ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുള്ളത് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് കായംകുളത്തും എറണാകുളം ജില്ലയിലെ വൈറ്റില പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്നിവിടങ്ങളിലാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്.
കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ, അതായത് സുഗന്ധ ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലി. ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ഓടക്കാലി. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എവിടെയാണ്? വെള്ളാനിക്കര. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എവിടെയാണ്? വെള്ളാനിക്കര. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം, അതായത് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ്, സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നതോ? മലപ്പുറം ജില്ലയിലെ തവനൂരിൽ. കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ്. കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. കേരളത്തിലെ ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം പാലോട്, തിരുവനന്തപുരം ജില്ലയിലെ പാലോട്ടിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ബാലരാമപുരം, കട്ടച്ചൽകുഴി. തൃശൂർ ജില്ലയിൽ കശുമാവ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മാടക്കത്തറ. തൃശൂർ ജില്ലയിൽ കശുമാവ് ഗവേഷണ കേന്ദ്രം മാടക്കത്തറയിലാണ്. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണത്താണ്. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ കമ്മ്യൂണിറ്റി അഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്ററിന്റെ ആസ്ഥാനം പുത്തൂർ വയൽ, വയനാട് ജില്ലയിലെ പുത്തൂർ വയലിലാണ്. എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെ കമ്മ്യൂണിറ്റി അഗ്രോ ബയോഡൈവേഴ്സിറ്റി സെന്ററിന്റെ ആസ്ഥാനം വരുന്നത് വയനാട് ജില്ലയിലെ പുത്തൂർ വയലിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ അടയ്ക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാലോട്. തിരുവനന്തപുരം ജില്ലയിൽ അടയ്ക്ക ഗവേഷണ കേന്ദ്രം പാലോടാണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അതും പാലോടാണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പാലോട്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കാസർഗോഡ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കാസർഗോഡ്. പൈനാപ്പിൾ റിസർച്ച് സെന്റർ എവിടെയാണ്? തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലും എറണാകുളം ജില്ലയിലെ വാഴക്കുളം. പൈനാപ്പിൾ റിസർച്ച് സെന്റർ എവിടെയൊക്കെയാണുള്ളത്? തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കര, എറണാകുളം ജില്ലയിലെ വാഴക്കുളം. കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ തിരുവനന്തപുരം എന്നിടത്തും പാലക്കാട് ജില്ലയിലെ മേനോൻപാറ എന്ന സ്ഥലത്തുമാണ്. കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന സ്ഥലത്തും പാലക്കാട് ജില്ലയിലെ മേനോൻപാറ എന്ന സ്ഥലത്തും. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മയിലാടുംപാറ. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാ? പാമ്പാടുംപാറ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറയാണ്. കാസർഗോഡ് ജില്ലയിൽ അടയ്ക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പീലിക്കോട്. കാസർഗോഡ് ജില്ലയിൽ അടയ്ക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പീലിക്കോട്. കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയം. കേരളത്തിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയത്താണ്. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ചാലക്കുടി. ചാലക്കുടിയിലാണ് അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ഉള്ളത്. ബനാന റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? കണ്ണാറ. ബനാന റിസർച്ച് സ്റ്റേഷൻ കണ്ണാറ. ബനാന റിസർച്ച് സ്റ്റേഷൻ, അതായത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ്, കണ്ണാറയിലാണ്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം വരുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ്. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന സ്ഥലത്താണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ.
കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വയനാട് ജില്ലയിലെ ചൂണ്ടയിൽ. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ, അതായത് വയനാട് ജില്ലയിലെ ചൂണ്ടയിലാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളത്തിലെ കൃഷിയെ കുറിച്ചും കാർഷിക സ്ഥാപനങ്ങളെ കുറിച്ചും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.